وعليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وأصحابه ومن والاه ومن تبعهم بإحسان إلى يوم الدين، أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു ലോകമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് അനുഭവപ്പെടേണ്ടി വരാറുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ വരുമ്പോൾ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹുവിൽ തവക്കുല് ചെയ്യുകയും അങ്ങനെ ആ പ്രശ്നങ്ങളെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകും, അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. മറ്റു പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് അല്ലാ അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ക്ഷമയും കഴിവും ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ്. അത്തരത്തിലുള്ള തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലൂടെ ലഭിക്കും. അതിലൊന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് അന്നുസ്ർ എന്നാണ്, അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാകും എന്നാണ്. അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലകും വഇൻ യഖ്ദുലുകും ഫമൻ ദല്ലദീ യൻസുർകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സൂറത്തു ആലി ഇംറാനിലെ 160-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല, എന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിട്ടാലോ ആരാണ് അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുക. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മേൽ സത്യവിശ്വാസികളായ ആളുകൾ ഭരമേൽപ്പിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടാൽ അള്ളാഹു ഭരമേൽപ്പിച്ചാൽ മതി, അള്ളാഹു ഭരമേൽപ്പിച്ചാൽ അള്ളാഹു സഹായിക്കും, അള്ളാഹു സഹായിച്ചാൽ ആ അള്ളാഹുവിൻ്റെ സഹായത്തെ മറികടക്കാൻ ഒരാൾക്കും തന്നെ കഴിയുകയുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ തവക്കുൽ കാരണമാകുന്നു. അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ ആ സൗഭാഗ്യം അയാൾക്ക് ലഭിക്കുന്നു എന്നാണ്. രണ്ടാമത്തത് ഷുജാഅത്ത്, ധീരതയുണ്ടാകും, ധൈര്യമുണ്ടാകും. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും ഏത് ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യവും സ്ഥൈര്യവുമൊക്കെ അവർക്ക് ലഭിക്കുമെന്നാണ്. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനയിലുണ്ടായ ഒരു സംഭവമുണ്ട്. എന്താണ്, മദീനയിൽ ഒരു ഘോരമായ സൗണ്ട്, ഒരു വലിയ ശബ്ദം, രാത്രിയിൽ ഫജറിൻ്റെ മുമ്പായിട്ടുള്ള ആ രാത്രിയുടെ അർദ്ധരാത്രിയിൽ ഒരു വലിയ സൗണ്ട് കേൾക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ ആ ശബ്ദം കേട്ട സന്ദർഭത്തിൽ ആളുകളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്താണത് അറിയാൻ വേണ്ടിയിട്ട് പേടിച്ചു കൂടാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങ് അകലെ നിന്നും ഒട്ടകപ്പുറത്ത് ഒരാൾ കുതിരപ്പുറത്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതാരാന്നറിയോ, ലാ തുറാവോ ലാ തുറാവോ, പേടിക്കണ്ട പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കടന്നു വരിക. അപ്പോൾ ആ ശബ്ദം കേട്ട സന്ദർഭത്തിൽ അത് എന്താണ് എന്നറിയാൻ ആളുകൾ ഉണരുന്നതിന് മുമ്പ് വളരെ ധൈര്യത്തോടുകൂടി അവിടെ ചെല്ലാനും അതെന്താണെന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനുമുള്ള കരുത്തും ശക്തിയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ഒരു മനസ്സ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകുന്നതിലൂടെയാണ് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളെയും ഭയപ്പെടാതെ ശക്തമായ ഒരു ധൈര്യം, മനോധൈര്യം ശരീരത്തിൽ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ തവക്കുൽ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട തവക്കുലിൻ്റെ അല്ലെങ്കിൽ ഭരമേൽപ്പിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഗുണമാണ്. മൂന്നാമത്തത്, അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്, സമ്പത്ത് വർദ്ധിക്കുമെന്നാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും റിസ്കുകളുമൊക്കെ അള്ളാഹു നൽകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഇമാം തിർമിദിയും അതുപോലെ തന്നെ ഇബ്നു മാജയൊക്കെ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ യുർസഖു ത്വൈറു തഗ്ദു ജുമാസൻ തർജു ഹുമാസൻ വതറൂഹു ബത്വാനൻ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്,
നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിലുള്ള തവക്കുല് നടത്തുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിങ്ങൾ അവൻ ഭക്ഷിപ്പിക്കുന്നതാണ്. പക്ഷികൾ കാലി പിന്നെ വയറുമായിട്ട് പക്ഷികൾ അവരുടെ കൂടുകളിൽ നിന്ന് പറന്നു പോവുകയും നിറവയറുകളുമായി തിരിച്ച് കൂടുകളിൽ എത്തുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ഭൂമിയില്ലെന്ന് നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോയാൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു എത്തിച്ചു തരും, നിങ്ങൾക്ക് റിസ്ക് തരും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വിശുദ്ധ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ റിസ്ക് കിട്ടാൻ, ഭക്ഷണം കിട്ടാൻ, ജീവിതത്തിലെ സമ്പത്ത് കിട്ടാൻ, പട്ടിണി കിടക്കാതിരിക്കാൻ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ തവക്കുല് ചെയ്യുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവക്കുലിൻ്റെ മൂന്നാമത്തെ ഗുണമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ പിന്നെ നാലാമതായി ഒരു ഒരാളുടെ ഈമാനിൻ്റെ സത്യസന്ധതയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. ഒരാൾക്ക് ഈമാനുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള, അയാൾ യഥാർത്ഥ മുഅ്മിനാണ് എന്ന 100% ഒരാൾ ഉറപ്പിച്ച് പറയാനുള്ള അടയാളാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ വഅല റബ്ബിഹിം യതവക്കലൂന. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും എന്നാണ്. അപ്പോൾ വഅലല്ലാഹി ഫലിയതവക്കൽ, മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. അപ്പോൾ ഈമാനിൻ്റെ ഒരടയാളമാണ്, ഒരാൾ യഥാർത്ഥ മുഅ്മിനാണ്, ഈമാനുള്ള ആളാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമാണ് ഈ തവക്കുല് എന്ന്. അപ്പോൾ തവക്കുല് ചെയ്യുന്ന ഒരാൾക്ക് യഥാർത്ഥ ഈമാനുള്ളവനാണ്, മുഅ്മിനാണ് എന്ന് യഥാർത്ഥ രൂപത്തിൽ തവക്കുല് ചെയ്യുന്ന ആളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ മൂന്നാമതായി അയാളുടെ ഈമാനിൻ്റെ തെളിവാണ് ഈ തവക്കുല് എന്ന് അയാൾക്കൊരു യഥാർത്ഥ മുഅ്മിനാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ തവക്കുല് കൊണ്ടുള്ള ഗുണമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ സഹായം അത്തരം ആളുകൾക്ക് കിട്ടുന്നതാണ്. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. ആരെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ പിന്നെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മതി അവനെ സംരക്ഷിക്കാൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 81-ാമത്തെ വചനത്തിൽ പറയുന്നു. അതുപോലെ തന്നെ വമയ്യ തവക്കൽ അലല്ലാഹ് ഫഹു ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിൽ തവക്കൽ ചെയ്താൽ, ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതി എന്നാണ്. അപ്പോൾ അള്ളാഹുവിന് ഭരമേൽപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എടുത്തെറിയുമ്പോൾ ഇബ്രാഹിം നബി ഹസ്ബി അള്ളാഹ് എന്ന് പറഞ്ഞത്, അള്ളാഹു എനിക്ക് മതി, അള്ളാഹുവിന് തവക്കൽ ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല തീയിനെ തണുപ്പാക്കി മാറ്റി ഇബ്രാഹിം നബിയെ സംരക്ഷിച്ചു. ഒരുപാട് സംഭവങ്ങൾ നമുക്കങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ തവക്കൽ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ സംരക്ഷണം അയാൾക്ക് ലഭിക്കും. ഏത് അപകടത്തിൽ നിന്നും ലഭിക്കും? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തോലല്ലാ എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ അയാൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള തവക്കുൽ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം, ഒരു സഹായം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അതുപോലെ തന്നെ തവക്കുല് കൊണ്ടുള്ള മറ്റൊരു ഗുണമാണ് അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ അയാൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വി അന്നഹും മിനൽ ജന്നത്തി ഉറഫ. അല്ലേ, അവർക്ക് സ്വർഗത്തിൽ നാം ഒരു ഒരു റൂം, ഒരു വീട് തന്നെ ഒരുക്കി വെക്കുന്നതാണ്. തജ്രീമിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വലിയ അജ്റുൽ ആമിലീൻ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് തായ്വാഹങ്ങളും അരുവികളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ സ്വർഗത്തിലൊരു ഭവനമുണ്ടാകും. അല്ലദീന സബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരെ അള്ളാഹുവിൽ ക്ഷമ അവലംബിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു ഇടം തന്നെ അള്ളാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെക്കും. അള്ളാഹുവിൻ്റെ അപാരമായ ഇഷ്ടവും സ്നേഹവും അവരുടെ മേൽ കിട്ടാൻ അത് കാരണമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാനുമൊക്കെ തവക്കുൽ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലൂടെ, തവക്കുല് ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് കിട്ടുന്ന അപാരമായ നേട്ടങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ സഹായം അയാൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ധീരതയും ശക്തിയും അള്ളാഹു അയാൾക്ക് നൽകും. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ
പിന്നെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് അയാൾക്ക് കിട്ടും. അതുപോലെ തന്നെ സമ്പത്തും അതുപോലെ തന്നെ ഭക്ഷണങ്ങളുമൊക്കെ അള്ളാഹു അയാൾക്ക് നൽകും. നാലാമതായി അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് അയാൾ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടാൻ അതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും അയാൾക്ക് ലഭിക്കും. അയാൾ അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം അയാളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പ്രീതിയും കരസ്ഥമാക്കാൻ അയാൾക്ക് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതിലൂടെ ഇത്രയെല്ലാം നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ യഥാർത്ഥ തവക്കുൽ ചെയ്ത് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.